ചോദ്യ നമ്പർ 63. ശ്രീ എ എൻ ഷംസീർ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി. സർ, ചോദ്യം 63, ഉത്തരം എ. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തിയാണ് നിലവിൽ ഭവനരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം അതിനുവേണ്ടിയുള്ള ധനസഹായം അനുവദിക്കുന്നത്. ഇതിനു പുറമെ എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിലേക്കായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകൾ പ്രത്യേകമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ അനുബന്ധമായി ചേർത്തിരിക്കുന്നു. ബി, പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലൈഫ് മിഷൻ മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി 3998 കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്കും പട്ടികജാതി വികസന വകുപ്പ് മുഖേന ഭൂരഹിത പുനരവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4041 കുടുംബങ്ങൾ ഉൾപ്പെടെ ആകെ 8039 കുടുംബങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് ഭവന നിർമ്മാണത്തിന് ഭൂമി അനുവദിച്ചിട്ടുണ്ട്. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലൈഫ് മിഷൻ മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി 271 കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ലാൻഡ് ബാങ്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 164 കുടുംബങ്ങൾക്കും വനാവകാശ നിയമപ്രകാരം 1273 കുടുംബങ്ങൾക്കും നിക്ഷിപ്ത വനഭൂമി വിതരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 80 കുടുംബങ്ങൾക്കും ഉൾപ്പെടെ ആകെ 1517 കുടുംബങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് ഭവന നിർമ്മാണത്തിന് ഭൂമി അനുവദിച്ചിട്ടുണ്ട്. സി, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പട്ടികജാതി വികസന വകുപ്പ് ഭൂരഹിത പുനരവാസ പദ്ധതിയുടെ നിലവിലെ മാനദണ്ഡങ്ങൾ ഇളവ് വരുത്തിയിട്ടുണ്ട്. നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നതിന് പ്രായപരിധി 60 വയസ്സായിരുന്നു. അത് 70 വയസ്സായും വാർഷിക വരുമാന പരിധി 50,000 രൂപയായിരുന്നു. അത് 100,000 രൂപയായും ഉയർത്തിയിട്ടുണ്ട്. ലൈഫ് സെറ്റിൽ ഉൾപ്പെട്ടുള്ള 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായ വനിതകളെ ധനസഹായത്തിന് പരിഗണിക്കുന്നതിനും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭൂരഹിത പുനരവാസ പദ്ധതി പ്രകാരം പട്ടികജാതി വിഭാഗങ്ങൾക്ക് വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ലഭ്യമാവുന്ന ഭൂമി ഭവന നിർമ്മാണം, തനിക്കോ കുടുംബങ്ങൾക്കോ ഉണ്ടാകുന്ന ഗുരുതരമായ അസുഖം, പെൺമക്കളുടെ വിവാഹം, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നീ ആവശ്യങ്ങൾക്കായി ബന്ധപ്പെട്ട ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസറുടെ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് പൊതുമേഖലാ ഷെഡ്യൂൾ സഹകരണ ബാങ്കുകൾ, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ എന്നിവയിൽ നിന്നും വായ്പയ്ക്കായി പണയപ്പെടുത്താവുന്നതാണ് എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തി നിലവിലുണ്ടായിരുന്ന സ്ഥിതി ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഡി, തിരുവനന്തപുരം ജില്ലയിലെ ഭൂരഹിതരാണെന്ന് കണ്ടെത്തിയ പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് ലാൻഡ് ബാങ്ക് മുഖേന ഇപ്പോൾ 2.49 ഏക്കർ ഭൂമി വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ വനാവകാശ നിയമപ്രകാരം 128 പേർക്ക് 73.0643 ഏക്കർ ഭൂമിയുടെ കൈവശാവകാശ രേഖയും വിതരണം ചെയ്തിട്ടുണ്ട്. വനാവകാശ നിയമപ്രകാരം കൈവശ രേഖയ്ക്കായി സമർപ്പിക്കപ്പെട്ട അപേക്ഷകളിൽ ത്വരിത നടപടികൾ കൈക്കൊണ്ട് തിരുവനന്തപുരം ജില്ലയെ ഭൂരഹിതരായ പട്ടികവർഗക്കാരില്ലാത്ത ജില്ലയാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സർ, പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി 1st പിണറായി സർക്കാരിൽ സഖാവ് എ കെ ബാലനും, 2nd പിണറായി സർക്കാരിൽ ബഹുമാനപ്പെട്ട മന്ത്രി കെ രാധാകൃഷ്ണനും മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രകടമായ മാറ്റം പട്ടികജാതി കോളനികളിലും പട്ടികവർഗ കോളനികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പട്ടികജാതിയിൽപ്പെട്ട ആർക്കെങ്കിലും അസുഖം ബാധിച്ചാൽ അപ്പോൾ തന്നെ ചികിത്സാ സഹായം ഉൾപ്പെടെ ലഭിക്കുന്ന പദ്ധതികളാണ് 1st സർക്കാരും 2nd സർക്കാരും നടപ്പിലാക്കിയത്. എൻ്റെ ചോദ്യം, ചെറ്റച്ചൽ ഭൂസമരം അവസാനിപ്പിക്കാൻ ഈ സർക്കാർ നടപടികൾ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? സർ, ചെറ്റച്ചൽ 2003 മുതലാണ് അവിടെ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം ആരംഭിച്ചത്. ഏകദേശം 19 വർഷം പിന്നിട്ടതിന് ശേഷം ഈ ഗവൺമെൻറ് അവർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ആ സാങ്കേതികമായ തടസ്സങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും ഇടപെട്ട് പരിഹരിച്ചുകൊണ്ടാണ് 128 കുടുംബങ്ങൾക്ക് ഏകദേശം 19 വർഷം സമരം ചെയ്തതിന് ശേഷം അവർക്ക് ഈ കഴിഞ്ഞ 25-ാം തീയതി 73 ഏക്കറിലധികം സ്ഥലം അവർക്ക് സ്വന്തമായി കൈവശ രേഖ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പം നിരവധി ശ്രമങ്ങളുടെ ഫലമായി കൊണ്ടാണ് അവർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, സർ, ഭവന നിർമ്മാണത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഫ്ലോറിലൂടെ ആൻസർ ചെയ്തു ഇത്ര വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളത്. എന്നാൽ ഭവന നിർമ്മാണം സാങ്കേതികമായി പൂർത്തീകരിക്കപ്പെട്ടാലും ചിലയിടങ്ങളിൽ സുരക്ഷിതമായ താമസത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം
നിലനിൽക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അഭാവം പരിഹരിക്കാൻ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ പട്ടികജാതി പട്ടിക വകുപ്പ് തയ്യാറാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, ബഹുമാനപ്പെട്ട മെമ്പറോട് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് പലപ്പോഴും നമ്മൾ പരിശോധിക്കുന്നില്ല. അതായത് വൃത്തിയുള്ള അടുക്കളയുണ്ടോ, അല്ലെങ്കിൽ നല്ല ടോയ്ലറ്റുണ്ടോ, അല്ലെങ്കിൽ ഫ്ലോർ ഏത് രീതിയിലാണ് തറ പണിതിരിക്കുന്നത് എന്നൊന്നും നമ്മൾ പരിശോധിക്കാല്ല. പണി പൂർത്തീകരിച്ചു എന്ന് മാത്രമാണ്. അതുപോലെ പ്ലംബിങ്ങും വയറിങ്ങും ഒന്നും തന്നെ നമ്മൾ പരിശോധിക്കുന്നില്ല. അപ്പം അത് പരിശോധിച്ചുകൊണ്ട് വാസയോഗ്യമായിട്ടുള്ള, എല്ലാ അർത്ഥത്തിലും വാസയോഗ്യമായിട്ടുള്ള വീടുകളാണ് ഇവർക്ക് നൽകേണ്ടത് എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഈ പണി പൂർത്തീകരിച്ച വീടുകൾ നല്ല രീതിയിൽ ആക്കുന്നതിന് വേണ്ടി സേഫ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ് ഉദ്ദേശിക്കുകയാണ്. സേഫ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി, സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെൻ്റ് എന്നാണ് അതിൻ്റെ സേഫ് എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത്. ശ്രീ ആൻ്റണി ജോൺ, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ ആൻ്റണി ജോൺ, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീമതി ഒ എസ് അംബിക. സാർ, സർക്കാർ ധനസഹായം ലഭിച്ച നിർമ്മിച്ച വീടുകളുടെ വീട് മെയിൻ്റനൻസ് ആനുകൂല്യത്തിൽ നിലവിലെ വ്യവസ്ഥകൾ ഇളവ് നൽകുന്ന കാര്യം പരിഗണനയിലുണ്ടോ? സർ, നിലവിൽ വീടുകൾ കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ മാറ്റം വരുത്തിയ കാര്യം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. നേരത്തെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അത് കഴിഞ്ഞാൽ പിന്നെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വീട് കൊടുക്കാൻ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ 70 വയസ്സായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വരുമാന പരിധി 50,000 രൂപയായിരുന്നു, അതിപ്പോൾ 100,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നൽകുന്ന വീടുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഇടപെടലും നടത്തിയിട്ടുണ്ട്. ഷിപ്പി മമ്മിക്കുട്ടി. സാർ, ഈ ലൈഫ് പദ്ധതിയിൽ പട്ടികാതി വിഭാഗക്കാരെ പ്രത്യേകമായ പരിഗണന നൽകി ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകുപ്പിൻ്റെ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്നാൽ ഈ വീട് നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് വിഭാഗക്കാർക്ക് ഭൂമിയുടെ വിസ്തീർണത്തിലുള്ള അളവിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. പട്ടികാതി കുടുംബക്കാരായ ആളുകൾക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അവരുടെ കൈവശമുള്ള ഭൂമിയുടെ വിസ്തീർണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ, രേഖ അടിസ്ഥാനത്തിലുള്ള അളവുകൾ അനുവദിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ അളവിൽ? സാർ, ഇപ്പോൾ ഒരു പൊതു മാനദണ്ഡമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ലൈഫിൽ. അതിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനദണ്ഡം നിശ്ചയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അത്തരം കാര്യങ്ങൾ ലൈഫ് മിഷനുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. തീർച്ചയായിട്ടും അത് പറഞ്ഞ കാര്യം ശരിയാണ്. കുറച്ചും കൂടി സൗകര്യങ്ങളുള്ള വീട് ഉണ്ടാക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോഴുള്ള മാനദണ്ഡങ്ങൾ മാത്രം മതിയോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നതാണ്. ശ്രീമതി ഉമാ തോമസ്. സർ, എൻ്റെ മണ്ഡലമായ തൃക്കാക്കരയിലെ കണ്ണങ്കേരി കോളനിയിൽ പദ്ധതി പൂർത്തിയാക്കുന്നതിന് അധിക തുക അനുവദിക്കാൻ നടപടിയുണ്ടാകുമോ? സർ, അവിടെ അനുവദിച്ച തുകയേക്കാൾ കൂടുതൽ വരുന്ന തുകയ്ക്ക് അത് അഡീഷണൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അയക്കേണ്ടതുണ്ട്. ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പരിശോധിച്ചതിന് ശേഷമാണ് അക്കാര്യത്തെക്കുറിച്ച് തീരുമാനം പറയാൻ കഴിയുള്ളൂ. നിലവിലുള്ള എസ്റ്റിമേറ്റിന് പുറമെ അഡീഷണൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതെന്താണെന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് നടപടി സ്വീകരിക്കാം. ശ്രീ എ രാജ. ഈ ഗവൺമെൻറ് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഭൂമിയും വീടും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സാർ പ്രവർത്തിക്കുന്നത്. അഭിനന്ദനങ്ങൾ സാർ. സാർ, മൂന്നാർ ഉൾപ്പെടെ തോട്ട മേഖലയിൽ പണിയെടുക്കുന്ന കൂടുതൽ തൊഴിലാളികളും ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ്. നിലവിൽ ലൈഫ് പദ്ധതിയിൽ പേരുൾപ്പെട്ടവർക്കാണ് ഈ ധനസഹായം അനുവദിക്കുന്നത്. ഇവിടങ്ങളിൽ വീടിൻ്റെ ആവശ്യക്കാർ ഏറെയാണ്. സാർ, ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്ക് ഭൂമി വാങ്ങുന്നതിന് ധനസഹായം അനുവദിക്കുമോ എന്നാണ് സാർ എൻ്റെ ചോദ്യം. സാർ, ഇത് തോട്ടം തൊഴിലാളികളുടെ പ്രശ്നം പ്രത്യേകമായിട്ട് അതിന് പരിഹാരം, അവരെ പാർപ്പിടത്തിൻ്റെ പ്രശ്നം പരിഹാരം കാണാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അത് തൊഴിൽ വകുപ്പ് തന്നെ അക്കാര്യത്തിൽ നല്ലപോലെ ഇടപെടുന്നുണ്ട്. അപ്പോൾ തോട്ടത്തിൽ തന്നെ സ്ഥലം ലഭ്യമാക്കി തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ചെയ്ത് വരുന്നതും അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് പോയ ആളുകൾക്കും അവർക്ക് ഭൂമി കണ്ടെത്തി അവർക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും പട്ടികജാതി പട്ടിക വിഭാഗങ്ങളാണ് കൂടുതൽ ഉള്ളതെന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ പട്ടികജാതി വികസന വകുപ്പെന്നും പട്ടികവർഗ വികസന വകുപ്പെന്നും ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൂടി തൊഴിൽ വകുപ്പുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കാവുന്നതാണ്. ഈ 2016-17 50 ഗ്രാമ വികസന പദ്ധതി അനുസരിച്ച് കുറേ കോളനി ഏറ്റെടുത്തിട്ടുണ്ട്.
പിരങ്ങാടി മണ്ഡലത്തിൽ പരപ്പരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ അയ്യങ്കാളി എസ് സി കോളനി, മീൻകുഴി നഗരി കുറിയ കോളനി, ഇത് രണ്ടും അങ്ങനെ ഏറ്റെടുത്തതാണ്. ഈ പ്രശ്നം ഞാൻ നേരത്തെ ഉന്നയിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരു റിവ്യൂ നടത്തിയിട്ട് കഴിഞ്ഞ മാർച്ചിൽ അത് പണി പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ സ്ഥിതി ഇതുവരെ പണി തുടങ്ങിയില്ല. ഇതിൽ ഏറ്റവും അപകടകരമായ സ്ഥിതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്രഡിറ്റിംഗ് ഏജൻസി വന്ന് ഒരു കോളനി എടുത്തു. അവർ പറഞ്ഞ് ഞങ്ങൾ ഉടനെ തുടങ്ങാൻ തുടങ്ങിയിട്ട് എല്ലാ അവിടുത്തെ കോളനി വാസികൾ പല വീടുകൾ പൊളിച്ചു. പിന്നെ അവരെ കാണാൻ തന്നില്ല, അവരെ വഴിയിലേ വന്നില്ല. ഇപ്പോൾ അവർ തൽക്കാലം കെട്ടിമേഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ 2017 ആരംഭിക്കുന്ന ഈ പദ്ധതി അനുസരിച്ച് പണി പൂർത്തിയാകാത്ത ഒട്ടേറെ, ഞാനിപ്പോൾ ഇന്നത്തെ നമ്മളെ അൺസ്റ്റാർഡ് പ്രൊസീഡിങ്സ് പല മെമ്പർമാരും 2016-17 ആരംഭിച്ച ഈ പദ്ധതി തുടങ്ങാത്തതിനെ പറ്റിയാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു ഗൗരവമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ അംബേദ കോളനിയിലെ ഇന്നത്തെ ഈ സാഹചര്യം, പ്രത്യേകിച്ച് അക്രഡിറ്റ് ഏജൻസി ഒരു ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ അത് ബദലായിട്ട് വല്ല സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അത് സമയബന്ധിയമായി തീർക്കാൻ പറ്റുമോ, അങ്ങ് റിവ്യൂ മീറ്റിംഗ് പറഞ്ഞ പ്രകാരം ഈ മാർച്ച് 30 തീർക്കാൻ പറഞ്ഞത് ഇതുവരെ തുടങ്ങാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായതുകൊണ്ട് അങ്ങ് അത് പ്രത്യേകം പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ബഹുമാനപ്പെട്ട മഞ്ചേരി മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ച് ശരിയാണ്, മാർച്ച് 31 വിവിധ ഏജൻസികളാണ് നടത്തുന്നത്, ഏജൻസികളാണ് ഏൽപ്പിച്ചിരുന്നത്. ആ ഏജൻസികൾ സമയബന്ധമായിട്ട് വർക്കുകൾ പൂർത്തീകരിക്കാതിരിക്കുന്ന സ്ഥിതി ഉണ്ടായി. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ മുഴുവൻ കോളനികളിലെയും വിവിധ ഏജൻസികളെ വിളിച്ച് റിവ്യൂ നടത്തിയത്. ആ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2021 December 31 തീർക്കാൻ കഴിയുന്നത് ഏതാണെന്ന് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ March 31 തീർക്കാൻ കഴിയുന്ന ഏതൊക്കെ കോളനികളാണെന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ ഏജൻസികൾ ഫലപ്രദമായിട്ട് ഇടപെട്ട് പണി പൂർത്തീകരിച്ച ഏജൻസികളുണ്ട്, എന്നാൽ ചില ഏജൻസികൾ പണി പൂർത്തീകരിച്ചില്ല. അത്തരം ഏജൻസികൾ റിസ്ക് ആൻഡ് കോസ്റ്റിൽ അവരെ ഒഴിവാക്കി ആ വർക്കുകൾ വീണ്ടും ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, ആ ഏജൻസികളുടെ കുഴപ്പമാണ്. ആ ഏജൻസികളെ മാറ്റി പുതിയ ഏജൻസികളെ കൊടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ശ്രീ എം എസ് അരുൺകുമാർ. സർ, ലൈഫ് ഭവന പദ്ധതിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന അനുവദിക്കപ്പെട്ട് വാങ്ങുന്ന ഭൂമിക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും രജിസ്ട്രേഷൻ ഫീസിലും ഇളവ് ലഭിക്കുന്നുണ്ടെങ്കിലും പട്ടികജാതി വകുപ്പ് മുഖേന വാങ്ങുന്ന ഭൂമിക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മാത്രമാണ് ഇളവ് ലഭിക്കുന്നത്. രജിസ്ട്രേഷൻ ഫീസിലും ഇളവ് ലഭിക്കുന്നതിന് നൽകുന്ന കാര്യം പരിഗണിക്കുമോ? സർ, അത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ലോക്കൽ ബോഡീസ് വാങ്ങുന്ന ഭൂമിക്ക് പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ട, എന്നാൽ വികസന വകുപ്പ് വാങ്ങിക്കൊടുക്കുന്നതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടതുണ്ട്. അത് ഫിനാൻസുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടതാണ്. ഫിനാൻസിൻ്റെ മുൻപിലാണ് തീരുമാനം എടുക്കാനുള്ള ഫയലിരിക്കുന്നത്. ശ്രീ അനൂപ് ജേക്കബ്. സാറി, ലൈഫ് പദ്ധതിയിൽ ലഭിക്കുന്ന വീടുകൾ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. അതായത് ഈ ഭൂരഹിതരായിട്ടുള്ളവർക്ക് ഭൂമി നൽകുന്ന സന്ദർഭത്തിൽ വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളാണ് ലഭിക്കുന്നത്. ഒന്നുകിൽ വെള്ളക്കെട്ടായിരിക്കും, അല്ലെങ്കിൽ പാറപ്പുറമ്പൊക്കെ ആയിരിക്കും. അത് വ്യാപകമായ പരാതിയാണ്, ഒറ്റപ്പെട്ടതല്ല സർ. വ്യാപകമായ പരാതി ഇക്കാര്യത്തിലേക്ക് വരികയാണ്. അത് മാറ്റിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ടാൽ ഒരു കാലത്ത് നടക്കുന്നില്ല. ഈ പാവങ്ങൾ കയറി ഇറങ്ങി മടുക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുകയാണ്, പട്ടികജാതി വിഭാഗങ്ങൾക്ക് പ്രത്യേക ഭവന പദ്ധതി ലഭ്യമാക്കുക എന്നത് അനിവാര്യമായ ഒന്നാണ്. സർക്കാർ പുനഃപരിശോധിക്കുക തന്നെ വേണം. ലൈഫിൽ നിന്ന് മാറ്റി പ്രത്യേക പദ്ധതിയായിട്ട് തന്നെ അത് കൊണ്ടുവരണം. ഇങ്ങനെ ഉണ്ടാകുന്ന ഇഷ്യൂസ് പരിഹരിക്കാനുള്ള അടിയന്തര നടപടി ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുമോ? സർ, അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ച് ശരിയാണ്, ചില സ്ഥലത്തൊക്കെ ഭൂമി വാങ്ങിക്കൊടുക്കുന്നത് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അത് വയനക്കാലത്താണ് വാങ്ങിക്കൊടുക്കുന്നത്, അപ്പോൾ വെള്ളക്കെട്ടില്ല. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ 3-5 മാസക്കാലം നിറഞ്ഞ് വെള്ളം നിൽക്കുന്ന സ്ഥലമൊക്കെ വാങ്ങിക്കൊടുക്കുക. അത്തരം കേസുകൾ കണ്ടെത്തിയിട്ടുണ്ടവരെല്ലാം നടപടി എടുത്തിട്ടുണ്ട്. ലോക്കൽ ബോഡീസ് വാങ്ങിക്കൊടുക്കുന്നതിൽ ഇത്തരം ചില വീഴ്ചകൾ കണ്ടിട്ട് ചില സ്ഥലത്ത് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. വേനൽക്കാലത്താണ് മിക്കവാറും സ്ഥലം വാങ്ങിക്കൊടുക്കുക, ആ സമയത്ത് വെള്ളക്കെട്ടുണ്ടാവില്ല. പക്ഷേ പണി തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും, വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ വെള്ളക്കെട്ടാവുന്ന സ്ഥിതിയുണ്ട്. അതിന് മാറ്റം വരുത്താൻ വേണ്ടി നമ്മുടെ MLA തന്നെ നേതൃത്വം കൊടുക്കുന്ന റിവ്യൂ കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നതിനും പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പോൾ എല്ലാ മണ്ഡലാടിസ്ഥാനത്തും നമ്മുടെ MLA നേതൃത്വത്തിലുള്ള റിവ്യൂ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കുക. ഇത്തരം ഏതെങ്കിലും പ്രയാസകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങി കൊടുത്തിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കുക. അതായത് ലോക്കൽ ബോഡീസിൻ്റെ ജനപ്രതിനിധികളുണ്ടാവും, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറേയൊക്കെ അപാകതകൾ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ലൈഫ് പദ്ധതിയിൽ നിന്ന് ഇപ്പം മാറ്റേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലൈഫ് പദ്ധതി അനുസരിച്ചുകൊണ്ട് ഈ വർഷം കുറേയധികം വീടുകൾ കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കൊടുക്കുന്ന സ്ഥലം അത് വീട് വയ്ക്കാൻ കഴിയുന്നതാണോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന. ശ്രീ കെ ബാബു നെന്മാറ. സർ, ഹരിതരശ്മി മുതൽ ഗോത്ര സാരഥി വരെയും പഞ്ഞമാസങ്ങളിൽ
ആദിവാസി സമൂഹത്തിന് നൽകുന്ന കിറ്റും ഓണത്തിന് ഓണപ്പുടവ് മുതലുള്ള ഭക്ഷ്യധാന്യ കിറ്റും നൽകുന്ന ഗവൺമെൻറ്റിനെയും വകുപ്പിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സർ, 1517 പേർക്കാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഭൂമി നൽകിയത്. സർ, അതിൽ ഭവന നിർമ്മാണവുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരം മേഖലകളിൽ വലിയ തോതിലുള്ള ചൂഷണമാണ് നടക്കുന്നത്. പട്ടികവർഗക്കാരുടെ ഭവന നിർമ്മാണ രംഗത്ത് പട്ടികവർഗക്കാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ഈ മേഖലയിൽ ഇടനിലക്കാരുടെ ചൂഷണം ഫലപ്രദമായി തടയുന്നതിനുമായി പട്ടികവർഗ വകുപ്പ് തന്നെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്ര ജീവിക. അതിൻ്റെ ഭാഗമായി എത്ര പേർക്കാണ് ഏതെല്ലാം മേഖലയിലാണ് പരിശീലനം നൽകാൻ കഴിഞ്ഞതെന്നും അതിൻ്റെ ഭാഗമായി തന്നെ എത്ര പേർക്ക് തൊഴിലും കൂലിയും ലഭ്യമാക്കി എന്ന് വിശദമാക്കാമോ? സർ, ട്രൈബ്സിന് വേണ്ടി വീട് വെച്ച് കൊടുക്കുമ്പോൾ അതിൽ ഇടനിലക്കാർ വലിയ തട്ടിപ്പ് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഗവൺമെൻറ് ഇപ്പോൾ നടത്തുന്നത്. അവരുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി അവർക്ക് വേണ്ട പാർപ്പിടങ്ങൾ നിർമ്മിക്കുക എന്നുള്ള സ്ഥിതിയിലേക്ക് വരണം. ആ രീതിയിലേക്ക് അവരെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഇടപെടലാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് 200 ട്രൈബൽ കുട്ടികളെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ, ITI പോളിടെക്നിക്ക് അതുപോലെ തന്നെ BTech കഴിഞ്ഞ കുട്ടികളെ 200 പേരെ എടുത്ത് അക്രഡിറ്റഡ് എഞ്ചിനീയേഴ്സായിട്ട് ട്രൈബൽ ഏരിയയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അവരിപ്പോൾ അവരുടെ അപ്പോയിൻമെൻ്റ് ഇപ്പോൾ ഈ അടുത്ത മാസം ആദ്യം നടക്കും. അത് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവർക്ക് നൽകുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നതിന് അവർക്ക് കഴിയും. ആ രീതിയിലുള്ളൊരു ഇടപെടൽ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതോടൊപ്പം പ്രൊമോട്ടേഴ്സ് ട്രൈബൽ പ്രൊമോട്ടേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്ക് നല്ല പരിശീലനമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ബാച്ചിൻ്റെ പരിശീലനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അവരുടെ കൂടി ഇടപെടൽ ഉണ്ടാകുക. ഗോത്ര ജീവിക എന്നുള്ള ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് എത്ര ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു, എത്ര വീടുകൾ പണി പൂർത്തീകരിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം അത് കൃത്യമായിട്ട് മറുപടി പറയാം. ശ്രീ കുറുക്കോളി മോദി, നേരിട്ട് ചോദ്യം ചുരുക്കി ചോദിക്കണം. സർ, സമൂഹത്തിൽ ഇനിയും വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സ്വന്തം ഭൂമിയും വീടും എന്ന മഹത്തായ തീരുമാനമെടുത്തിട്ട് 10 കഴിഞ്ഞു. ഇതിനകം എത്ര ആളുകൾക്ക് നമുക്ക് വാസയോഗ്യമായ വീടും സ്ഥലവും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ കണക്കനുസരിച്ച് ഇനി എത്ര പേർക്ക് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്? ഒരു തീവ്രയത്ന പ്രവർത്തനത്തിലൂടെ ഇത് ഒരു ഇതിൻ്റെ ഒരു സമയപരിധി വെച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. സർ, ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഭൂമിയും വീടും കൊടുക്കണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള കണക്കുകൾ വരുന്നുണ്ട്. ആ കൃത്യമായ കണക്കെടുക്കാൻ വേണ്ടി ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സർവേ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത മാസത്തോടുകൂടി എല്ലാ കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമുക്ക് സ്വരൂപിക്കാൻ കഴിയും. അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് മൈനോറിറ്റി ലെവൽ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ മൈക്രോ ലെവൽ പ്ലാനിങ് തന്നെ നടപ്പിലാക്കണം. ഇപ്പോൾ മൈക്രോ ലെവൽ പ്ലാനിങ് നടപ്പിലാക്കുമ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും പ്രശ്നം എന്താണ്, ആ കുടുംബത്തിലെ അംഗങ്ങളുടെ പ്രശ്നം എന്താണ്, അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയും. അതിന് തികച്ചും നമ്മുടെ ജനപ്രതിനിധികൾ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, MLA മാരടക്കം നമ്മുടെ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ മോണിറ്ററിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല പ്രതികരണമാണ് പൊതുവെ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ MLA മാരുടെ മേൽനോട്ടത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ MLA മാർ കൂടി പങ്കെടുത്തുകൊണ്ട് മോണിറ്ററിംഗ് നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.